നമസ്കാരം ലേഖാ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഓവർവെയ്റ്റും ബെല്ലി വെയ്റ്റും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പൊ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കാം. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് ആണ്. നമ്മൾ വെയ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർക്കുന്നത് ഓട്സ് ആണ് അല്ലെ. വെയ്റ്റ് കുറയാനായിട്ട് ഏറ്റവും നല്ലത് റോൾഡ് ഓട്സ് തന്നെയാണ്. റോൾഡ് ഓട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ ചതഞ്ഞ ഓട്സ് ഉണ്ടാവും, ഇതിനകത്ത് തൊലി അടങ്ങിയിട്ടുണ്ട്, ആ ഓട്സിന്റെ തൊലി പോയിട്ടില്ല. മറ്റേ പോളിഷ്ഡ് ഓട്സ് ആകുമ്പോൾ അതിന്റെ തൊലി എല്ലാം പോയി പൗഡർ രൂപത്തിൽ, ഒരു ചെറിയ പാട്ട് നന്നായിട്ട് പൊടിഞ്ഞ രൂപത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ റോൾഡ് ഓട്സ് തന്നെ വാങ്ങുന്നതാവും ഏറ്റവും നല്ലത്. ഇത് ആമസോണിൽ കിട്ടും, അതേപോലെ തന്നെ മിക്ക കടകളിലും വാങ്ങാൻ കിട്ടും റോൾഡ് ഓട്സ് കേട്ടോ. അതേപോലെ നമ്മൾ ഓട്സ് കഴിക്കുന്നതുകൊണ്ട് ഓവർ കുക്ക് ചെയ്ത് കഴിക്കാൻ പാടില്ല. നമ്മൾ മിക്കപ്പോഴും ഓട്സ് എങ്ങനെയാണ് കഴിക്കുന്നത്, പാലിനകത്ത് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചാണ് അത് കഴിക്കുന്നത്, അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടാക്കി കഴിക്കും. പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്ന അതേ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓവർ വെയ്റ്റ് വെക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ഷുഗർ കൂടുകയും ചെയ്യും. ഓട്സ് കഴിക്കേണ്ടത് ഒന്നി സ്മൂത്തിയാക്കി കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലിനകത്തിട്ട് കഴിക്കാം. എങ്ങനെയാണെന്നറിയോ, പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഓട്സ് അതിനകത്തിട്ട് അങ്ങനെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ആ ഓട്സ് അതിനകത്തിട്ട് പാലിനകത്തിട്ട് നമുക്ക് കഴിക്കാം. അല്ലാതെ നമ്മൾ ഓവർ കുക്ക് ചെയ്ത് കഴിച്ചാൽ റിസൾട്ട് നമ്മൾ അരിയാഹാരം കഴിക്കുന്ന അതേ റിസൾട്ട് ആയിരിക്കും. അപ്പം നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട്, ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ആ കണ്ടൻറ്റ് നമുക്ക് ആ വെള്ളത്തിനോടൊപ്പം ഒഴിവായി കിട്ടും. അപ്പം ഈ ചിലരൊക്കെ പറയില്ലേ ഓട്സ് കഴിക്കുന്ന ഉടനെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവുന്നതെന്ന്, അപ്പം അത് ഒഴിവായി കിട്ടും. അപ്പോൾ ഒന്നുകിൽ കുതിർത്തെടുക്കാം, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും ഈ ഫൈറ്റിക് ആസിഡ് ഒഴിവായി കിട്ടും. അപ്പം നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. സ്റ്റൗവിലേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഈ ഓട്സ് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ചൂടാക്കിയാൽ മതിയാവും കേട്ടോ. ഇപ്പൊ ഓട്സ് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് സൈഡിലോട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ കൂടെ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് മാമ്പഴമാണ്. അപ്പൊ ഇനി നമുക്ക് സ്മൂത്തി റെഡിയാക്കാം. മിക്സിയുടെ ഈ ജാറിലേക്ക് നമുക്ക് മാമ്പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഓട്സ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കറുവപ്പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കറുവപ്പട്ട ഓവർവെയ്റ്റ് കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഫ്ലാക്സ് സീഡ് എന്താണ്. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞത് നമ്മുടെ വെയ്റ്റ് ഓവർവെയ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ്. ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, അതേപോലെ തന്നെ പ്രോട്ടീൻസ്, മിനറൽസ്, ഫൈബർ, ഒമേഗ 3, അതേപോലെ തന്നെ നമ്മുടെ ഈസ്ട്രജൻ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനുള്ള കഴിവും ഫ്ലാക്സ് സീഡിനുണ്ട്. അതുകൊണ്ട് തന്നെ PCOD ഉള്ളവരെ ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സാധാരണ ഞാൻ പൊടിച്ച് അതിൻ്റെ പൊടിയാണ് ഇടുന്നത്. അപ്പൊ എല്ലാരും ഈ പൊടി കാണുന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ് എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഫ്ലാക്സ് സീഡായിട്ട് തന്നെ എടുത്തത്. അപ്പൊ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതിനകത്ത് കിടന്ന് തന്നെ നന്നായിട്ട് അങ്ങ് അരഞ്ഞോളും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1/4 കപ്പ് ലോ ഫാറ്റ് മിൽക്കാണ്. ഇതിന് പകരം നിങ്ങൾക്ക് പീനട്ട് മിൽക്കോ അല്ലെങ്കിൽ ബദാം മിൽക്കോ എടുക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം മാമ്പഴമല്ലേ, നല്ല മധുരമുള്ളതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് മധുരം അല്പം കൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതിനകത്ത് തേൻ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് ഫുള്ള് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാമ്പഴത്തിൻ്റെ ചെറിയ പീസ് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് കിട്ടും. ഒന്ന് ഓട്സ് ഉണ്ട് അതിനകത്ത്, അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ഉണ്ട്. ഇത് കോൺസ്റ്റിപ്പേഷന് ഏറ്റവും നല്ലതാണ്, കാര്യം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലഞ്ച് എടുത്താൽ മതിയാവും. അപ്പൊ നമുക്ക് ഓവറായിട്ട് കലോറി നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് തടയാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.